എനർജി പറഞ്ഞു പോണ സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ലോ ഓഫ് എനർജി കൺസർവേഷൻ. ഊർജത്തിൻ്റെ നിയമത്തിനെ കുറിച്ച് നമ്മൾ സാധാരണ അറിയണം. ഇപ്പോൾ എനർജി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പല രൂപത്തിലുള്ള എനർജി നമ്മൾ പറഞ്ഞു. ഈ എനർജീനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഒരു ലോ ഓഫ് എനർജി കൺസർവേഷൻ പറയുമ്പോൾ ദ എനർജി കനോട്ട് ബി ക്രിയേറ്റ് ഓർ ഡിസ്ട്രോയിഡ്, ഇറ്റ് മേ ബി ട്രാൻസ്ഫർ ഫ്രം വൺ ഫ്രോം ടു ഇൻ ടു അനദർ, ബട്ട് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് എനർജി നെവർ ചേഞ്ചസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഊർജം നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല. നമുക്ക് ഊർജം ചെയ്യാൻ പറ്റില്ല, നിർമ്മിക്കാനോ പറ്റില്ല, അതുപോലെ തന്നെ നശിപ്പിക്കാനോ സാധ്യമല്ല. എനർജി എപ്പോഴും എന്ത് ചെയ്യാനേ പറ്റുള്ളൂ, ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് കൈമാറ്റം ചെയ്യാനേ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അതാണ് ആ നിയമത്തിൽ പറയുന്നത്, എനർജി കനോട്ട് ബി ക്രിയേറ്റ് ഓർ ഡിസ്ട്രോയ്ഡ്. എനർജി ഊർജം നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല. ഇറ്റ് മേ ബി ട്രാൻസ്ഫർ ഫ്രം വൺ ഫോം ഇൻ ടു അനദർ, അത് ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ മാത്രമേ പറ്റുകയുള്ളൂ. ബട്ട് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് എനർജി നെവർ ചേഞ്ചസ്, അപ്പോഴെന്താവുന്നില്ല, ആകെ എനർജി വ്യത്യാസം വരുന്നില്ല. എത്രത്തോളം എനർജിയാണോ ഉള്ളത് അത്രയും എനർജി തന്നെയായിട്ടാണ് എന്ത് അത് കൺവേർട്ട് ചെയ്യുന്നത്, അവിടെയും എന്ത് സംഭവിക്കുന്നില്ല, നിലവിലുള്ള എനർജി എത്രയാണോ ആ എനർജിക്ക് യാതൊരു വിധത്തിലുള്ള മാറ്റവും സംഭവിക്കുന്നില്ല. അപ്പോൾ അതാണ് എനർജി ഓഫ് കൺസർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഈ എനർജി പറഞ്ഞ് പോകുമ്പോൾ അതിൻ്റെ കൂടെ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. നമ്മളെപ്പോഴും ശ്രദ്ധിച്ചാലറിയാം, എപ്പോഴും ഓരോ എനർജിയും ഒരു മറ്റൊരു രൂപത്തിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഒരിക്കലും പുതിയതായിട്ടൊന്നും എന്ത് ചെയ്യുന്നില്ല, ഉണ്ടാക്കുന്നില്ല. നമ്മൾ ലൈറ്റ് എനർജി എന്ന് പറഞ്ഞു, ലൈറ്റ് എനർജി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ലൈറ്റ് കത്തുന്നത്, എങ്ങനെയാണ് പല രീതിയിലാണ് ഉള്ളത് അല്ലേ. ലൈറ്റ് ഇപ്പോൾ ഇലക്ട്രിക് ബൾബുകളൊക്കെ കത്തുന്നത് എങ്ങനെയാണ്, അവിടെ ഇലക്ട്രിക് സർക്യൂട്ടിൽ നിന്ന് വരുന്ന ഇലക്ട്രിക് എനർജീനെ അവിടെ ലൈറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പോൾ വാഹനങ്ങൾ ഓടുന്നത് എങ്ങനെയായിരിക്കും, അവിടെ ഒരു ഫ്യൂവൽ കത്തിയിട്ടാണ് അല്ലേ, കെമിക്കൽ എനർജി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, പിന്നെ അത് കൈനറ്റിക് എനർജി ആയിട്ട് അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ എനർജി ആയിട്ട് അതിനെ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ രൂപത്തിൽ എനർജി എപ്പോഴും എന്താണ്, എനർജിയെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ പറ്റില്ല, അതിന് ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം ഇതിൻ്റെ കൂടെ ഓർത്ത് വയ്ക്കുക, ആ ഒരു ലോ പഠിച്ചു വയ്ക്കുക, ലോ ഓഫ് എനർജി കൺസർവേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ എനർജി പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യണം, അതിൽ ഇലക്ട്രിക് എനർജിയുടെ കുറച്ച് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി വയ്ക്കാം. അപ്പോൾ എനർജിയുടെ പല രൂപമുണ്ടെന്ന് നമ്മൾ പറഞ്ഞു, അതിൽ നമ്മൾ ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി എന്താണ്, ഇലക്ട്രിക് എനർജിയുടെ കുറിച്ചാണ്. അപ്പോൾ ഇലക്ട്രിക് എനർജി എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് എനർജിയുടെ കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ടോട്ടൽ എമൗണ്ട് ഓഫ് വർക്ക് ഡാൻ ഇൻ ഇലക്ട്രിക് സർക്യൂട്ട്, ഒരു ഇലക്ട്രിക് സർക്യൂട്ട് നടന്ന ടോട്ടൽ എമൗണ്ട് ഓഫ് വർക്ക്, അവിടെ നടന്ന വർക്കിൻ്റെ മുഴുവൻ അളവിനാണ് നമ്മൾ എന്ത് പറയുന്നത്, അതിൻ്റെ എനർജി എന്ന് പറയുന്നത്. ഇലക്ട്രിക് എനർജി നമ്മൾ സാധാരണ കണക്കാക്കുന്നത് പവർ ഇൻറ്റു ടൈം വെച്ചിട്ടാണ്. പവർ ഇൻറ്റു ടൈം, എത്ര പവർ എത്ര സമയം ഉപയോഗിച്ചു എന്ന് മനസ്സിലാക്കി കണക്കാക്കിയിട്ടാണ് ചെയ്യുന്നത് ഇലക്ട്രിക് എനർജി കണക്കാക്കുന്നത്. പവർ നമുക്കറിയാം, ഇലക്ട്രിക് സർക്യൂട്ട് നടന്ന പ്രവൃത്തിയുടെ നിരക്കിനെയാണ് എന്ന് പറയുന്നത് പവർ എന്ന് പറയുന്നത്. അവിടെ ഒരു വർക്കിൻ്റെ റേറ്റാണെന്ത് പവർ എന്നുള്ള നമ്മൾ ആദ്യം പറഞ്ഞതാണ്. ഇലക്ട്രിക് സർക്യൂട്ട് ഉണ്ടാകുന്ന പ്രവൃത്തി, അവിടെ എത്രത്തോളം വർക്ക് നടന്നു അതിൻ്റെ ഒരു അളവിനെയാണ് നമ്മൾ എന്ത് പറയുക, പവർ എന്ന് പറയുക. അപ്പോൾ ഇവിടെ ആ പവറും ടൈമും തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും, അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് എനർജി നമുക്ക് എടുക്കാക്കാം. അപ്പോൾ ഇലക്ട്രിക് എനർജി ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം എന്ന് പറയാം. അപ്പോൾ അതിന് ഇക്വേഷനായിട്ട് അല്ലെങ്കിൽ എന്താ പറയാം, വി ഇൻറ്റു ഐ ഇൻറ്റു ടി. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, വി ഇൻറ്റു ഐ ഇൻറ്റു ടി എന്ന്? ആ നമുക്കറിയാം പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ഈക്വൽ ടു വി ഇൻറ്റു ഐ എന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. ഒരു സർക്യൂട്ടിലെ പവർ കാണുന്നത് എങ്ങനെയാണ്, വോൾട്ടേജും കറണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം, പവർ കണ്ടുപിടിക്കാം. അപ്പോൾ ആ പവറിന് നമ്മൾ എന്ത് ചെയ്യുന്നു, വോൾട്ടേജ് ഇൻറ്റു കറണ്ട് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ എന്തുകൂടിയും ആഡ് ചെയ്യുക, ഇൻറ്റു ചെയ്യുക, ടൈം കൂടി, എത്ര സമയം ആണ് ഇത് വർക്ക് ചെയ്തത് എന്നുള്ള കൂടി ഇൻറ്റു ചെയ്യുക. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് കണക്കാക്കാം, ഇലക്ട്രിക് എനർജി എത്രയെന്നുള്ളത് കണക്കാക്കാം. ഈ എനർജിയുടെ യൂണിറ്റ് സാധാരണ പറയുന്നത് ജൂളിലാണ് പറയുന്നത്, ജൂൾ ഓർ വാട്ട് സെക്കൻഡ് ആണെന്ത് എൻ്റെ സൈഡിലുള്ള യൂണിറ്റുകൾ പറയുന്നത്. എന്നാൽ നമ്മളിത് വ്യാവസായികമായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത്, നമ്മൾ കാർഹിക ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത് കിലോ വാട്ട് അവറിലാണ് നമ്മൾ സാധാരണ കണക്കാക്കുന്നത്. എനർജി ഇലക്ട്രിക് എനർജി നമ്മൾ കണക്കാക്കുന്നത് കിലോ വാട്ട് അവറിലാണ് പറയുക. അതിന് വ്യാവസായികമായിട്ടുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് കിലോ വാട്ട് അവറാണ്. ഇത്ര കിലോ വാട്ട് ഇത്ര മണിക്കൂർ വർക്ക് ചെയ്തു, അതിനനുസരിച്ചാണ് നമ്മൾ കറണ്ട് ബില്ലൊക്കെ കണക്കാക്കുന്നത്. ഇപ്പോൾ ഇലക്ട്രിക് സർക്യൂട്ടുകളിലെ പ്രമുഖ കറണ്ട് ബില്ലൊക്കെ കിട്ടുന്നത് എങ്ങനെയാണ്, നമ്മളൊരു ഒരു പ്രത്യേക കാലയളവിൽ എത്രത്തോളം വാട്ട്സ് എത്ര സമയം വർക്ക് ചെയ്തെന്ന് കണക്കാക്കിയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് കറണ്ട് ബില്ലുകൾ കണക്കാക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക് എനർജി മെഷർ ചെയ്യാനുള്ള മീറ്റർ എന്ന് പറയുകയാണെങ്കിൽ അവിടെ എനർജി മീറ്ററുകളാണ് എന്ത് ചെയ്യുന്നത് സാധാരണ ഉപയോഗിക്കുന്നത്.
നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള ആ ഒരു മീറ്റർ എന്ന് പറയുന്നത് എന്ത് മീറ്ററാണ്? എനർജി മീറ്ററാണ്. ആ മീറ്റർ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവിടെ നമ്മൾ എത്രത്തോളം വാട്ട്സ് ഉപയോഗിച്ചു, എത്ര സമയം എന്നുള്ളത് കണക്കാക്കിയിട്ട് ബില്ലുകളൊക്കെ കണക്കാക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക് എനർജീനെ കുറിച്ചിട്ടുള്ള ഈ ഒരു കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യുക, അതിൽ കൂടെ ഓർത്ത് വയ്ക്കുക. ഇലക്ട്രിക് എനർജി എന്ന് പറഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് ഓഫ് വർക്ക്ഡ് ഇൻ എ ഇലക്ട്രിക് സർക്യൂട്ട്. ഇലക്ട്രിക് എനർജി ഈക്വൽ ടു പവർ ഇൻ ടു ടൈമാണ്. യൂണിറ്റ് ജൂൾ ഓർ വാട്ട് സെക്കൻഡാണ്. അതിൻ്റെ വ്യാവസായിക യൂണിറ്റ് എന്ന് പറയുന്നത് കിലോ വാട്ട് പവറാണ്. അത്രയും കാര്യങ്ങൾ ഇലക്ട്രിക് എനർജീനെ കുറിച്ചിട്ട് അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ബേസിക് ഇലക്ട്രിസിറ്റി എന്നുള്ള ഭാഗത്ത് നമ്മൾ പറഞ്ഞു പോയിട്ടുള്ള ഈ രണ്ട് മൂന്ന് ക്ലാസ് കൊണ്ട് പറഞ്ഞിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കണം. ഒന്നും കാണാതെ പഠിക്കുകയല്ല, എല്ലാം മനസ്സിലാക്കി വയ്ക്കുക. ഇങ്ങനെ തന്നെ ഓരോ പോയിൻറ്റുകളും ഇന്നതാണെന്നുള്ളത് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വയ്ക്കുക. അതായത് ബേസിക്കായിട്ട് പറഞ്ഞാൽ നമ്മൾ മെറ്റീരിയൽസ് മുതലാണ് തുടങ്ങിയത്, പദാർത്ഥങ്ങൾ മുതലാണ് തുടങ്ങിയത്. അത് അതിൻ്റെ ആ ഒരു ആറ്റത്തിൻ്റെ സ്ട്രക്ചർ, പിന്നെ അതിൽ പറഞ്ഞാൽ ബേസിക്കായിട്ടുള്ള ഇലക്ട്രിക് ടേംസ്, കറണ്ട്, അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, EMF, റെസിസ്റ്റൻസ്, ഇലക്ട്രിക് പവർ, അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു. അതിന് രണ്ട് മൂന്ന് ലോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഓംസ് ലോ, കിർച്ചോഫ് ലോ, അത്തരം ലോസ്, അതോടൊപ്പം അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചെറിയ പ്രോബ്ലംസ്, പിന്നെ ഈ വർക്ക് എനർജി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഇത്രയും കാര്യങ്ങൾ എന്തായാലും ഓർമ്മ ഉണ്ടാവണം. ഈ ഒരു ബേസിക് ഒരു ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് സർക്യൂട്ടുകളെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുന്നതിന് മുൻപായിട്ട് ബേസിക് ഇലക്ട്രിസിറ്റിനെ കുറിച്ചിട്ട് ഇത്തരം കാര്യങ്ങളും കൂടി എന്ത് ചെയ്യണം, ധാരണ ഉണ്ടായിരിക്കണം. അതിനാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു പോയത്. ഈ കാര്യങ്ങളൊന്നുകൂടി എന്ത് ചെയ്യാം, ക്ലാസ് കേട്ടിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക.